Hello, Assalamualaikum, Namaskaram. Appa innathe video ende korche subscribers nu vendiyulla special video aanu. Karanam korche subscribers okke choikkarundu avada kayile baking inde toolsum adu pole thane beater illa oven illa nokke avarku oru birthday cake okke undakkan namukku mix use cheyidittu cheyan pattu nokke oru paadu comments varaarundu. அப்ப அதினக்கு வேண்டிட்டான இந்த ஒரு வீடியோ చేட்டுள்ளது. இந்த ஒரு கேக் நான் தயாராக்கி எடுத்துட்டுள்ளது மிக்ஸியும் அதுபோல തന്നെ குக்கர் யூஸ் ஏட்டான பேக் செய்தது குக்கர்லும் அதுபோல தான் க்ரீமும் கேக்கினுள்ள மிக்ஸ் ஒக்க தயாராக்கி இருந்து மிக்ஸிலும் வெச்சிட்டான சாதாரண நம்ம மிக்ஸர் கிரைண்டர்ல പിന്നെ ஒரு காரியம் இந்த ஒரு வீடியோ கொஞ்சம் லெங்தி ആണ് காரணம் நான் இதில க்ரீம் பீட் செய்யனது மிக்ஸில க்ரீம் பீட் செய்யும்போது ശ്രദ്ധിക്കേണ്ട காரியங்களൊക്കെ டீடைல் ஆயிட்டு പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ടേൺ ടേബിൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ടേൺ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേൺ ടേബിൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോസിൽസും അതുപോലെ ഐസിംഗ് ബാഗ് സ്പാച്ചുല സ്ക്രൈപ്പർ ഇതൊന്നും തന്നെ യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലെങ്തി ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് എന്താ ഇത്രയും ടൈം എടുക്കുന്നതെന്ന് അപ്പോൾ ബിഗിനേഴ്സ് ആയവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ ഈ ഒരു കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിൻ്റെ അടിവശത്തായിട്ട് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിലാക്കിയിട്ട് കുക്കറിൻ്റെ അടിവശത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ്സിലും കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം സോസ് പാനിൽ വേണമെങ്കിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഡയറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവൺ ഉള്ളവരാണെങ്കിൽ ഓവണിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റിൽ ഞാനിവിടെ അര കപ്പ് പഞ്ചസാര നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തരികളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരട്ടെ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ നാല് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് അപ്പോൾ നല്ല വലുപ്പമുള്ള മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മുട്ട വരെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു നാല് മുട്ടയും ഈ ഒരു പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ അപ്പോൾ ബീറ്ററൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ ഞാൻ പറയുന്ന കറക്റ്റ് അളവിലും കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കാം ഒരു സ്പൂണോളം ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ ടീസ്പൂണും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിൽ ഒരു സ്പൂണ് വാനില എസൻസ് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മെഷറിംഗ് കപ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് എങ്ങാനും അളവിനായിട്ട് വെക്കുക അതിനുശേഷം ആ സെയിം ഗ്ലാസ്സിൽ തന്നെയായിരിക്കണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പം മൈദ നിങ്ങൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അര ഗ്ലാസ്സോളം പഞ്ചസാര അങ്ങനെ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പഞ്ചി ആയിട്ട് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഓയിൽ കൂടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കറക്കാനേ പാടുള്ളൂ അതിന് ശേഷം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ അരിപ്പയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കോൺഫ്ലവറും പാൽപ്പൊടിയും കാണണമെന്നില്ല അതുകൊണ്ട് ഉള്ളവർ ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് മുഴുവനായിട്ട് മൈദ എടുത്താൽ മതി അപ്പോൾ ഞാൻ ബാക്കിയുള്ള അളവിൽ മൈദ കൂടി ചേർക്കുകയാണ് ഈ ഒരു കപ്പ് ഫുള്ളാകുന്നത് വരെ നമുക്ക് ബാക്കി മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് അരച്ച് വെച്ചിട്ട് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ ഞാൻ മുന്നേ ഒരുപാട് കേക്ക് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ച് മാറ്റി വെക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനും ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മിക്സിയിലൊക്കെ ചെയ്യുന്നതല്ല അതുകൊണ്ട് ഇതുപോലെ കാണിക്കുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്തെടുക്കുക അതുപോലെ വേറൊരു സ്പൂണിന്ന് കോരിയിട്ട് വേണം നമ്മൾ ഈ ഒരു മെഷറിംഗ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ചേട്ടൻ കയ്യിലേക്ക് മെഷറിംഗ് കപ്പ് ഉണ്ടാവില്ല അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ കേക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഷറിംഗ് കപ്പ് വാങ്ങുന്നത് നല്ലതാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു കപ്പിൽ നിന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ അരിപ്പയിലേക്ക് ഇട്ടു അതിനുശേഷം ഒരു ടീസ്പൂണോളം നമ്മുടെ വീട്ടിലെ ചെറിയ സ്പൂണിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല
ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ മാത്രം. അപ്പം ബേക്കിംഗ് പൗഡർ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പഴകിയതൊന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരിക്കലും നന്നായി കിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് കുറേശ്ശെ ആയിട്ട് ഈ അരിപ്പയിലൂടെ ആദ്യം നമ്മൾ അരിപ്പയെന്ന് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് കേക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് അരിപ്പയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ കേക്ക് ബാറ്ററിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് മിക്സായി കിട്ടും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് നമുക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന കൺസിസ്റ്റൻസിയിലേക്കാളും തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണോ നോക്കിയിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ അടിവശത്തായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ചത്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെക്കുമ്പോൾ വാഷർ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ വിസിൽ ഞാൻ ഉരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അതിന് ശേഷം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് എയർ വരുന്ന കാണാം ഈ ഹോളിലൂടെ. അപ്പോൾ നമുക്കൊരു സ്മെല്ലും വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കത്തിയോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ ഇതിൻ്റെ ഉൾവശമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബട്ടർ പേപ്പർ വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഒരു പീസ് നിങ്ങൾ സാധാ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൽ രണ്ട് വശത്തായിട്ട് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ബട്ടർ പേപ്പർ തന്നെയായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ അതുപോലെ തന്നെ മിക്സി ഉപയോഗിച്ച് ചെയ്ത കേക്കാണെന്ന് തന്നെ പറയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ടീ കേക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പഞ്ചസാര അളവ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് മൈദക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണ്ടി വരും. അപ്പോൾ നമ്മളിതിൽ ഷുഗർ സിറപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തത്. ഇനി കേക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ചൂടോടുകൂടി കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ കാരണം നമ്മുടെ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെ കുത്തലൊക്കെ നന്നായിട്ട് ഉണ്ടാകും കേക്കിൽ. അപ്പം തണുത്ത് വരട്ടെ. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടേൺ ടേബിളിന് പകരം ഇതുപോലുള്ള ഒരു പ്ലേറ്റും അതുപോലെ തന്നെ അടിയിലായിട്ട് ഒരു ചെറിയൊരു ബൗളോ ടിഫിൻ ബോക്സാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ ഈസി ആയിട്ട് കറക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കേക്ക് ഒരുപാട് കേക്ക്സൊക്കെ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ടേൺ ടേബിളും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ബേക്കേഴ്സിന് വേണ്ട ടൂൾസൊക്കെ വെച്ചിട്ട് ഞാൻ ഇൻഷാല്ലാ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എപ്പോഴെങ്കിലും മാത്രം കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ടേൺ ടേബിളൊന്നും ഇല്ലാന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നമുക്ക് ഈ ഒരു ടേൺ ടേബിൾ കൊണ്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കാം റോളി. അപ്പോൾ ഞാനിത് കേക്ക് കട്ട് ചെയ്യുന്ന നമുക്ക് 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതുപോലെ നമുക്ക് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക, അതിനുശേഷം കുറച്ച് കയറ്റിയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ വശത്തും ഇങ്ങനെ നമ്മൾ ഇത് കറക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് കത്തി ഉൾവശത്തേക്ക് കയറിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഒരു സൈഡ് പൊങ്ങിയിട്ട് ഒരു സൈഡ് താണിട്ടൊക്കെ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് കാണിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതൊന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരഞ്ഞതിന് ശേഷം ഒരു നൂല് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക, എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് ക്രോസ് ചെയ്തിട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു മെത്തേഡാണ്. നമുക്ക് സെയിം അളവിൽ 3 ലെയറും ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ല ഞാൻ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. നമുക്ക് ക്രീം ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയാണ്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം നമ്മളിത് വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് എടുക്കുന്നത് മെഷർമെൻറ്റ്.
ഒരുപാട് ക്രീം ഉപയോഗിക്കുന്നില്ല ഈ ഒരു കേക്കിന്. അപ്പം നിങ്ങളുടെ 1.5 കപ്പ് വരെ വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബീറ്റർ വെച്ച് ചെയ്യുന്നതിൻ്റെ അത്ര ഇത് കൂടുതലായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ല. മിക്സിയിൽ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വളരെ കുറച്ച് കുറവാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബീറ്ററൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ബീറ്ററുള്ളവർ ബീറ്റർ തന്നെ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ക്രീം കുറച്ചുകൂടി ഒന്ന് നല്ല തണുപ്പ് വേണം ക്രീം. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറും ഫ്രീസറിൽ നിന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ജാറാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ജാറുള്ള മിക്സി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ജാറിനേക്കാളും നല്ലത് സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ജാറാണ്. കാരണം നമ്മൾ ആ ഒരു നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ നന്നായിട്ട് തന്നെ കുറച്ച് സമയത്തോളം നിൽക്കും ഈ ഒരു ജാറൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഗ്ലാസ് ജാറാകുമ്പോൾ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതുപോലെ അത്യാവശ്യം തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിവശത്തുള്ളത് മുകൾ വശത്തേക്ക് ആക്കിയിട്ട് നന്നായിട്ട് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സി ചൂടാവാതെ ശ്രദ്ധിക്കുക. അത് മെയിൻ പോയിൻ്റാണ്. കാരണം മിക്സി ചൂടായി കഴിഞ്ഞാൽ ക്രീം ആകെ ലൂസായി, പിന്നെ നമുക്കൊരിക്കലും വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മിക്സി ചൂടാവുകയാണെങ്കിൽ നിങ്ങൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ മിക്സി ചൂടാവാതെ ശ്രദ്ധിക്കുക, അതുതന്നെയാണ് മെയിൻ. പിന്നെ എല്ലാ മിക്സിയും ചൂടാവണമെന്നില്ല, എൻ്റെ മിക്സി ഒന്നും ചൂടായിട്ടില്ല. അപ്പോൾ ഒരുപാട് നേരം ചെയ്യുമ്പം ചിലപ്പോൾ ചൂടാവും. അപ്പം നമ്മൾ ആദ്യം ഒരു 4-5 മിനിറ്റോളം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ചെയ്താൽ മതി. നിർത്താതെ ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഇടുക. ഒരുപാട് നേരം ഓവർ ബീറ്റ് ആക്കാനും പാടില്ല. കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്നതിൻ്റെ അത്ര ക്വാണ്ടിറ്റി തോന്നില്ല. എന്നാൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടേൺ ടേബിളിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ടേൺ ടേബിളിൻ്റെ മുകളിൽ തന്നെയാണ്. കേക്ക് ബോർഡൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ 1 കപ്പ് വെള്ളവും 1.5 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്നങ്ങ് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പാച്ചിലേക്കൊക്കെ പകരം ഞാൻ ഈ ഒരു നമ്മുടെ ദോശയൊക്കെ ചൂടാനെടുക്കുന്ന ചട്ടുകൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഐസിങ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത തുടക്കത്തിലൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ടൂൾസും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇതുപോലെയാണ് ഐസിങ് ഒക്കെ ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഓവൺ ഉണ്ടായിരുന്നില്ല, ബീറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെപ്പോലെ കുറേ ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് തോന്നുന്നു ഈ ഒരു ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർ. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ സമയമൊക്കെ ആകുമ്പോൾ വീട്ടിലിരുന്നിട്ട് അത്യാവശ്യം എല്ലാവരും തന്നെ കേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞാനിതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ 2 ലെയറിൽ 3 ലെയറായിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ലെയറിലും ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സൈഡ്സിലും മുകളിലൊക്കെ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ്സിൽ ഇതുപോലെ ഒന്ന് ലൈന് കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു കേക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ്സിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇടാമെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ആക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഈ കത്തി വെച്ചിട്ടാണ്, ഐസിങ് നൈഫിന് പകരം കത്തി വെച്ചിട്ടാണ് ലെവൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്, കണ്ടില്ലേ ഇതുപോലെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിന് 150 രൂപയാണ് വില. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് കേക്കിൻ്റെ ടൂൾസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ എല്ലാ ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇത് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ സൈഡ്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലാതെ അങ്ങ് ഒട്ടിപ്പിടിക്കും. അതിനുള്ളൊരു എളുപ്പ വഴിയാണ്, നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീസറിൽ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം പുറത്തെടുത്തിട്ട് സൈഡ്സിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ഇല്ലാതാക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ കേക്കിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പെർഫെക്ഷൻ്റെ ഒന്നും കാര്യമില്ല. സൈഡ്സും അതുപോലെ തന്നെ കേക്കിന് നല്ല സ്മൂത്തായിട്ട് എഡ്ജൊക്കെ വരണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണിത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് ഇവിടെ ഏകദേശം റെഡിയായി. ഇനി ഞാൻ കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഫ്ലവർ പോലത്തെ ഒന്ന് വരച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഐസിങ് ബാഗ് ഒന്നും ഇല്ലാത്തവർ സാധാരണ നോർമൽ എന്തെങ്കിലും നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ ഉണ്ടല്ലോ, അതുപോലത്തെ കവറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ക്രീം ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കത്രിക വെച്ചിട്ട് ഒരു കോണ് ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നോസിൽസ് വെച്ച് വരക്കുന്ന ആ ഒരു പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറീസൊക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോസ്, കേക്ക് റെസിപ്പീസ് കാണാൻ താല്പര്യമാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡിയായി. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിൻ്റെ നടുവിലായിട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ലാസ്റ്റിലായിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറീസ് കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മളധികം പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ചെറീസൊക്കെ വരുമ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗി വരും. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റെസിപ്പി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീറ്റർ ഓവൻ എന്നൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യുക, അപ്പോൾ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.